Assalamu alaikum wa rahmatullahi wa barakatuh. Bismillahir Rahmanir Rahim. Alhamdulillahi Rabbil Alameen. Wassalatu wassalamu ala ashrafil makhluqin wa ala alihi wa sahbihi al-faizin amma ba'd. Wisdom Hadith class 1971. Innathe vishayam ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും മഹദിയായ അവിടുത്തെ പത്നി ആയിഷ ബീവിയും റളിയല്ലാഹു തആല അൻഹ അവർ ഒരുമിച്ച് ചെയ്തൊരു കാര്യം. എല്ലാ ഭാര്യ ഭർത്താക്കന്മാരും ഇതറിയണം. ഇതിലൊരുപാട് ഗുണപാഠങ്ങളുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം അബൂ ദാവൂദ് റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹായിൽ നിന്ന് നിവേദനം, അന്നഹ കാനത്ത് മഅൻ നബിയി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫി സഫരിൻ. നിശ്ചയം ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊന്നിച്ച് ഒരു യാത്രയിലായിരുന്നു. കാലത്ത് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുന്നു, ഫസാബഖ്തുഹു, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മത്സരിച്ചു, തങ്ങളോടൊത്ത് ഞാൻ ഒരു മത്സരം നടത്തി. ഫസബഖ്തുഹു അലാ റിജ്ലയ്യ, ഞാൻ എൻ്റെ കാലിന്മേൽ നടന്നിട്ട് അല്ലെങ്കിൽ ഓടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അതിജയിച്ചു, മറികടന്നു, വിജയിച്ചു, മുൻകടന്നു. ഞാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഒരു മത്സരം നടത്തി, ഓട്ട മത്സരം അല്ലെങ്കിൽ സ്പീഡിലുള്ള നടത്ത മത്സരം. ആ മത്സരം നടത്തിയിട്ട് ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കാൾ മുൻകടന്നു, ഞാൻ വിജയിച്ചു. എന്നാൽ പിന്നീട് ഫലമ്മ ഹമൽത്തുൽ ലഹ്മ, പിന്നീട് ഞാൻ തടി വെച്ചപ്പോൾ മാംസമൊക്കെ കൂടി ശരീരത്തൊക്കെ കുറച്ചൊക്കെ തടി കൂടിയപ്പോൾ ആ സമയത്ത് സാബഖ്തുഹു, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മത്സരം നടത്തി. ഫസബഖനി, അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നെ മുൻകടന്നു, എന്നേക്കാൾ മുന്നിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എത്തി, ഞാൻ പരാജയപ്പെട്ടു. ഫഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഹാദിഹി ബിതിൽക സബഖ, ഇത് ഈ വിജയം അന്നത്തെ നിൻ്റെ വിജയത്തിന് പകരമാണ്. അന്ന് നീ എന്നെ മുൻകടന്നു, മുന്നിലെത്തി, എന്നാൽ ഇന്ന് നിന്നെ മറികടന്ന് ഞാൻ മുന്നിലെത്തി, അന്നത്തിന് പകരമാണിത്, ഇപ്പോൾ നമ്മൾ തുല്യരായി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹായോട് പറഞ്ഞു. ഓരോ ഭാര്യ ഭർത്താക്കന്മാരും ഇതിൽ ഗുണപാഠം കണ്ടെത്തണം. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ മത്സരം നടക്കണം. മത്സരം എന്ന് പറയുന്നത് അത് സൗഹൃദപരമായ, സന്തോഷത്തോടെയുള്ള, സ്നേഹത്തോടെയുള്ള ഇത്തരം മത്സരങ്ങളാകാം, കളിയാകാം, തമാശയാകാം. അതാണ് കുടുംബജീവിതം. പരസ്പരം ബന്ധം ഊട്ടിയുറപ്പിക്കാൻ വീടുകളിൽ അല്ലെങ്കിൽ മറ്റു അന്യ ആളുകൾ കാണാത്ത രൂപത്തിൽ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ പരസ്പരം മത്സരങ്ങളും കളികളും തമാശകളും ഒക്കെ ആവാമെന്നല്ല, അങ്ങനെയാണ് വേണ്ടത്. അതാണ് ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. പരസ്പരം സംസാരിക്കാൻ പോലും തയ്യാറാകാത്ത ചില ഭാര്യ ഭർത്താക്കന്മാരുണ്ട്. അവരുടെ കുടുംബജീവിതത്തിൽ എങ്ങനെ സന്തോഷമുണ്ടാകാനാണ്? അല്ലെങ്കിൽ വളരെ അനിവാര്യമായ വിഷയങ്ങളിൽ മാത്രം സംസാരിക്കുകയും പരസ്പരം ഇരുന്ന് തമാശ പറയാനോ രസം പറഞ്ഞു ചിരിക്കാനോ ഇതിനൊന്നും സമയം കണ്ടെത്താത്ത ചില കുടുംബങ്ങളുണ്ട്. ആ കുടുംബജീവിതത്തിൽ വലിയ സുഖം ഉണ്ടാവില്ല. കുടുംബ ബന്ധം നിലനിർത്താനും കുടുംബജീവിതം, വൈവാഹിക ജീവിതം സുഖകരമാകാനും പരസ്പരം അറിഞ്ഞ് സംസാരിച്ച് തമാശകൾ പറഞ്ഞ് ചിരിച്ച് ചെറിയ ചെറിയ മത്സരങ്ങളൊക്കെ നടത്തി കളികൾ പരസ്പരം കളിച്ച് ഇങ്ങനെയൊക്കെ ജീവിക്കുന്നതിൽ പരസ്പരം സന്തോഷം കണ്ടെത്താൻ കഴിയും. വീട്ടുജോലികളിൽ ഭാര്യയെ ഭർത്താവ് സഹായിച്ചു കൊടുത്ത്, ഭർത്താവിൻ്റെ കാര്യങ്ങൾക്ക് ഭാര്യയും സഹായം ചെയ്തു കൊടുത്ത്, ഇങ്ങനെയുള്ള ഒരു ജീവിതമാണ് യഥാർത്ഥ കുടുംബജീവിതം, സന്തോഷമുള്ള ജീവിതം. അത്തരത്തിൽ ജീവിക്കാനാണ് നാം ശ്രമിക്കേണ്ടത്. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.